ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് മുട്ട വെച്ച് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. മൂന്ന് മുട്ടയുണ്ടെങ്കിൽ തന്നെ നമുക്ക് 3 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഇപ്പോൾ ഞാനിതാ 3 മുട്ട നല്ലവണ്ണം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് 2 പീസായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിൽ നിന്ന് മഞ്ഞക്കൊരു ഒന്ന് മാറ്റിയെടുക്കാം. പൊട്ടിപ്പോവാതെ മഞ്ഞയും വെള്ളയൊന്ന് വേർതിരിച്ചെടുക്കാം. ഈ മഞ്ഞ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടി ആവശ്യമാണ്. നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഏകദേശം ഒരു കൈപ്പിടിയോളം തേങ്ങാ ചിരക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആവശ്യമില്ല, എത്രത്തോളം മതിയാവുന്നതാണ്. പിന്നെ ഒരു സവാളയുടെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഇതാ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഒരു ചമ്മന്തി രൂപത്തിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു പരുവത്തിൽ മതിയാവുന്നതാണ്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ഒരു മുട്ടൻ്റെ മഞ്ഞക്കരവും ഈ ചമ്മന്തിയും നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മുട്ടൻ്റെ മഞ്ഞയും ചമ്മന്തിയും മിക്സായിട്ടുള്ള ഒരു മസാലയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഉടച്ചുകൊടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. നമുക്ക് ഈ ഒരു ഫില്ലിങ് നമ്മുടെ മുട്ടയിലൊന്ന് നിറച്ചു കൊടുക്കുകയാണ് വേണ്ടത്. 3 മുട്ടയൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തേങ്ങയൊക്കെ എടുത്താൽ മതി. കറക്റ്റ് അളവാണ്, ഫില്ലിങ് അധികമായി പോകുന്ന പ്രശ്നമൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് മുട്ടയിലേക്ക് നമുക്ക് ചെറിയ ചെറിയ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒരുപോലെ നല്ല ലെവലിലായി കിട്ടുന്നതുവരെ ഞാനതാ ഒന്ന് ജസ്റ്റ് വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ മുട്ടയും ഇതുപോലെ ഫിൽ ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ഇതുപോലെ സ്നാക്കിൻ്റെ റെസിപ്പിയും വീഡിയോസിന് വേണ്ടിയിട്ടൊന്ന് ബെല്ലൈക്കണൊന്ന് അമർത്താനും മറക്കരുത്. നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട നമുക്കൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് നല്ല രീതിയിൽ തന്നെ സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നമ്മുടെ ഫില്ലിങ്ങിലൊക്കെ ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല, ആ ഒരു ഉപ്പ് തന്നെ മതിയാവുന്നതാണ്. നമുക്ക് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഓരോ മുട്ടയും ഇതുപോലെ ഇതാ ചെറുതായിട്ടൊന്ന് മുട്ട ഇതിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയായതുകൊണ്ട് തന്നെ അല്പം ഒന്ന് ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇട്ടെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറച്ച് മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ മുട്ടയൊക്കെ പൊട്ടി കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.